നമസ്കാരം റാഫ് ടോക്കിന്റെ യുസിഎൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് യുവന്റസ് പരാജയപ്പെടുത്തിയപ്പോൾ അതിൽ 2 പെനാൽറ്റി ഗോളുകളാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നേടിയത്. അതിൽ ആദ്യത്തെ പെനാൽറ്റിയെക്കുറിച്ച് ചില വിമർശനങ്ങളൊക്കെ വരുന്നു. തീർച്ചയായിട്ടും അത് പെനാൽറ്റി ആയിരുന്നോ, റഫറിയുടെ മിസ്റ്റേക്ക് ആയിരുന്നോ എന്ന ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നു അത് ഗോൾ, അത് പെനാൽറ്റിയാണോ എന്നെനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആ ഒരു ടി വി ഫുട്ടേജുകളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ റഫറിയുടെ തീരുമാനം അത് പെനാൽറ്റി ആണെന്നായിരുന്നു. റഫറിയുടെ വർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് എനിക്കറിയാം. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മത്സരത്തിൽ 3 ഗോളുകൾ അടിച്ചിട്ടാണ് വിജയിച്ചത്, അതുകൊണ്ട് തന്നെ ആരാണ് ഒന്നാമതെത്തേണ്ടത്, ആർക്കാണ് അതിന് അർഹത എന്ന കാര്യത്തിൽ ഒരു ചോദ്യവും ഇനി ഉയരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറയുന്നത്. സി ആർ സെവന്റെ വാക്കുകൾ മുണ്ടോടി പൊട്ടിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ, എനിക്കറിയില്ല, ഞാൻ ടി വി ഫുട്ടേജുകൾ കണ്ടിട്ടില്ല. ഫുട്ബോൾ അങ്ങനെയാണ്, ചില സമയത്ത് നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള പെനാൽറ്റികളൊക്കെ വിളിക്കാറുണ്ട്, നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഏതായാലും അങ്ങനെ അത് പെനാൽറ്റിയാണെന്നായിരുന്നു റഫറിയുടെ തീരുമാനം. റഫറിമാരുടെ ജോബ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന കാര്യം എനിക്കറിയാം. ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ക്യാംനോവിൽ പോയി 3 ഗോളുകൾ അടിച്ച് വിജയിക്കുക എന്നതുകൊണ്ട് തന്നെ ആരാണ് ഒന്നാമതെത്തേണ്ടത്, ആരാണ് വിജയിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും ഇനി സംശയമുണ്ടാകില്ല. ആർക്കാണ് അതിന് അർഹത എന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടല്ലോ. ഇതാണ് സി ആർ സെവൻ പറഞ്ഞതായി മുണ്ടോടി പൊട്ടിവ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ആ മത്സരം 3-0 ബാഴ്സലോണയെ യുവന്റസ് പരാജയപ്പെടുത്തിയത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ 2 പെനാൽറ്റി ഗോളുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ മെക്കനിയുടെ ഒരു കിടിലൻ അക്രോബാറ്റിക് ഷോട്ട് ബാഴ്സലോണയുടെ വലയിൽ കയറുകയും ചെയ്തു. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.